നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു കുർത്തിയുടെ ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോൾഡർ ഞാൻ 6.25 ഇഞ്ചും ആം ഹോള് 6.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 14 ഇഞ്ചിൽ ഇവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്തു, 14 ഇഞ്ചിൽ വെയ്സ്റ്റ് മാർക്ക് ചെയ്തു, 21 ഇഞ്ചിൽ ഹിപ്പും മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 43 ഇഞ്ചാണ്. തയ്ച്ച് കഴിയുമ്പോൾ എനിക്ക് 41 ഇഞ്ചാണ് ആവശ്യം. ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടിനെക്കാട്ടിലും 4.5 ഇഞ്ച് ലെങ്ത് കുറച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കിവിടെ ഒരു പടി വെച്ച് ഡിസൈൻ ചെയ്യാനുണ്ട്. ആദ്യമേ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ കോൺട്രാസ്റ്റ് കളറിൽ 1.5 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ 5 ഇഞ്ച് വീതിയിൽ സെയിം ക്ലോത്തിൻ്റെ ഒരു പീസ് തുണിയെടുത്തിട്ടുണ്ട്. കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം നിവർത്തിയിടുക. അതിനുശേഷം ഈ പീസ് നടുവേ രണ്ടായി മടക്കി ഈ നല്ല വശത്ത് ഇങ്ങനെ അരികിലായി വെച്ച് 1/4 ഇഞ്ച് സീം അലവൻസിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഈ പീസ് എടുത്ത് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ മുകളിലായി വെച്ച് ഇതേ സ്റ്റിച്ചിങ്ങിൽ കൂടെ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്തു. അതിനുശേഷം ഇത് തിരിച്ചിടുക. അതിനുശേഷം ഇത് ഈ പീസ് നമുക്ക് ഇങ്ങനെ വെച്ച് മുകളിലായിട്ടൊരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. ഇത് പ്രസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇതിന് 16 ഇഞ്ച് ലെങ്തും 13 ഇഞ്ചാണ് വിഡ്ത്ത്. അതിനെ ഞാൻ നടുവേ രണ്ടായിട്ട് മടക്കി മുകളിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഈ വര ഇവിടെ ഷോൾഡർ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. താഴോട്ട് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇതൊരു ബോക്സ് ആക്കുക. ഒരു ബോക്സ് ആക്കി എടുത്തു. ഇനി ഇതിനുള്ളിലൊരു യു ഷേപ്പിലുള്ളൊരു നെക്ക് മാർക്ക് ചെയ്യുക. നെക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം നെക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഒരു 2.25 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ താഴോട്ട് 15.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക. ഇവിടെ നിന്നും 15.5 ഇഞ്ചിൽ മാർക്കിംഗ് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്നും 5.25 ഇഞ്ച്, അതായത് ഇവിടെ എടുത്ത് നെക്ക് വിട്ട് 3 ഇഞ്ചും പിന്നെ ഇവിടെ എടുത്ത് 2.25 ഇഞ്ചും ചേർത്ത് 5.25 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് ഇത് ഒരു ബോക്സ് ആക്കി എടുക്കുക. ഇതും ഒരു ബോക്സ് ആക്കി എടുത്തു. അതിനുശേഷം മുകളിൽ നിന്നും ഒരു 12.5 ഇഞ്ച് 12.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇവിടെ നിന്നും ഇങ്ങനെ ഒരു കർവ് പോലെ വരച്ചെടുക്കുക. ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇനിയും ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഇവിടെ നെക്കും കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്യുക. കട്ട് ചെയ്യുന്നതിന് മുൻപേ ഈ പേപ്പർ ക്യാൻവാസിൽ പിൻകുത്തി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്കൊരു പീസ് തുണിയിൽ ഒട്ടിച്ചെടുക്കാം. ഈ ക്യാൻവാസ് ഒരു പീസ് തുണിയിൽ ഒട്ടിച്ചെടുത്തു. സൈഡിൽ 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ 1/2 ഇഞ്ച് വിട്ടിരിക്കുന്നത് ക്യാൻവാസിലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യുക. ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സൈഡും ഒട്ടിച്ചെടുത്തു. ഇനി കുർത്തിയുടെ ഫ്രണ്ട് പാർട്ട് എടുക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെ മറുവശമാണിത്. ഇവിടെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്ത് കറക്റ്റ് സെൻറ്ററിലായിട്ട് സെറ്റ് ചെയ്ത് സൈഡിലെല്ലാം പിൻകുത്തി വയ്ക്കുക. അതിനുശേഷം ഞാനിവിടെ പിൻകുത്തി വെച്ചിട്ടുണ്ട്. ഇനിയും ഈ ക്യാൻവാസിൻ്റെ വെളിയിൽ കൂടെ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുക.
അതിനുശേഷം ഇതിനുള്ളിലുള്ള ഈ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ എല്ലാം ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. നല്ല വശത്തേക്ക് തിരിച്ചിട്ട് നെക്കിന് മുകളിൽ ഒരു പ്രസ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുക. ഞാനിവിടെ ഒരു ലേസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്ക് ഫിനിഷ് ചെയ്തെടുത്തു. ഞാൻ അതുപോലെ ഈ സ്ലീവിൻ്റെ സൈഡിലും ഇതുപോലെ ഒരു പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്ക് നെക്ക് കട്ട് ചെയ്ത് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് സ്ലീവ് പിടിപ്പിക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് സ്ലീവ് വെച്ച് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. കുർത്തി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.